മോളെ, ലീനെ, മോളെ, ഈ കൊച്ചിനെ കാണുന്നുമില്ലല്ലോ. മോളെ, മോളെ, എന്താ മോളെ ഇവിടെ വന്നിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വന്നിക്കരുതെന്ന്? ആഹാ, തുമ്പി വേണമെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ പോരെ, അച്ഛൻ പിടിച്ചു തരില്ലേ? ബാ, നമുക്ക് വീട്ടിൽ പോവാം. ആ, നീയോ? എന്താടാ പതിവ് ഇല്ല രാവിലെ? നല്ലൊരു കോളത്തിട്ടുണ്ട്, ശരി കാശ് കിട്ടുന്ന കേസ് കേട്ടാ. ഇല്ലടാ, അതൊന്നും ശരിയാവില്ല. പിന്നെ നീ എന്ന് വിളിച്ചു വന്ന എന്റെ ഗതി ഓർക്കണ്ടാ? ഇനി ആ കേസ് ഞാൻ ഇല്ലടാ. നീ എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ കൂടെ. നിനക്ക് ഒരു ശീലമായിക്കോളും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നമ്മുടെ കമ്പനിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി ഈ കാര്യം പറഞ്ഞിങ്ങോട്ട് വരരുത്. ഓ, ഒരു പുണ്യാളൻ. ഈ കാലത്ത് ഇച്ചിരി ഉടായ്പൊന്നും കാണിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. നീ നോക്കിട്ട് പറ. ഇന്ന് നാൻസിയുടെ ഓർമ്മ ദിവസമാണ്. എന്നെ എൻ്റെ മോളെ വിട്ട് പിരിഞ്ഞിട്ട് 7 വർഷമായി. എൻ്റെ കൊച്ചിനെ കുട്ടിപ്പള്ളി പോകണം, ഇപ്പം പോവും. എങ്കിൽ നീ വിട്ടുപിടി. അലക്സേ, അലക്സേ, വേർപാട് ജീവിതത്തിലുള്ളതാണ്. അത് തമ്പുരാൻ്റെ ഒരു നിയോഗമാണ്. നിന്റെ ഈ കുടിയൊക്കെ നിർത്തി കൊച്ചിനെ നോക്കി ജീവിക്കാൻ നോക്ക്. മോളെ, അച്ഛനേനും കുടിച്ചാലേ അച്ഛനെ തലയടിച്ച് പൊട്ടിച്ചേരും. ബാക്കി അച്ഛൻ നോക്കിക്കോളാം കേട്ടോ. ശരി, എന്നാൽ നിങ്ങൾ പൊക്കോ. ശരി അച്ഛു. പിതാവേ, മോളെ, അച്ഛൻ പണിക്കോ കേട്ടോ, ഇങ്ങ് പോവല്ലേ കേട്ടോ. അച്ഛനെന്തിയ മോളെ, മോളെ കാണാൻ സുന്ദരിയാണല്ലോ. അച്ഛൻ വരുമ്പം ഒരങ്കിള് വന്നെന്ന് പറയണം. അലക്സേ, ഞാൻ നിന്റെ വീട്ടിൽ വന്നിരുന്നു, മോള് പറഞ്ഞായിരുന്നോ? നിങ്ങൾ ആരാ? ഞാൻ ബ്രിസ്റ്റോൾ. നിന്റെ കൂട്ടുകാരൻ സാംകുട്ടിയും നീയും പണ്ടൊരു കച്ചവടം നടത്തിയില്ലേ? അതിന്റെ പണം എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്നെങ്കിൽ സാധനം തിരിതരുക, അല്ലെങ്കിൽ പണം. ഞാൻ അവന്റെ കൂടെ വന്നെന്നുള്ള കാര്യം സത്യമാണ്, എനിക്കതേ കുറിച്ച് ഒരു അറിവില്ല. എനിക്കൊന്നും അറിയണ്ട, അവനോട് ചോദിച്ചപ്പോ നീ ചെയ്തെന്നാ പറഞ്ഞേ. ഇനിയുള്ള ബുദ്ധിമുട്ട് നേരിടാൻ നീ തയ്യാറായിക്കോ.
എന്റെ മോള്, എന്റെ മോള്. ആരായി മിണ്ടാപ്രാണിയോട് ഈ മഹാഭാവം കാണിച്ചത്? അവൻ നശിച്ചു പോകത്തേ ഉള്ളൂ. മോളെ, മോളെ ആരാ ഉപദ്രവിച്ചത്? മോളെ, ഇവനാണ് മോളെ ഉപദ്രവിച്ചത്. അലക്സ് ചേട്ടാ, ഞാൻ കാരണം അമോനിയ അവസ്ഥ വന്ന്. സബാസ്റ്റിൻ, അവനാ അത് ചെയ്തത്. സബാസ്റ്റിനോ? അതാരാ? അവനെവിടെ കുട്ടികൾക്ക് ഡ്രഗ്സ് എത്തിച്ചു കൊടുക്കുന്നു. ഞാനും അത് പെട്ടുപോയി. അവൻ്റെ സുഖത്തിന് വേണ്ടി എന്നും കൊച്ചു പെൺകുട്ടികളെ അവൻ ഇരയാക്കിക്കൊണ്ടിരുന്നത്. എന്നോ അമ്മുവ ലിസ്റ്റിൽ പെട്ടുപോയി. അന്ന് സബാസ്റ്റിൻ പറഞ്ഞ പോലെ ഞാൻ അമ്മുവിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നു. പക്ഷേ എനിക്ക് മുമ്പ് അവനിവിടെ എത്തിയിരുന്നു. അന്ന് അവൻ അമ്മുവിനെയും അവനോടെ ഉള്ളത്. കൊള്ളാവൻ
മിണ്ടാൻ പോലും പറ്റാത്ത കുഞ്ഞിനെ എനിക്ക് തോന്നല്ല പെണ്ണു പറഞ്ഞു കൊടുക്കണം. ലോകത്തൊരു കുഞ്ഞിന് ഇനി അവസ്ഥ ഉണ്ടാകില്ലടാ. അലക്സാണ്ടർ മോനെ, ഒരു കൊലയാളിയായിട്ട് എന്റെ കുഞ്ഞിന്റെ മുന്നിൽ പോയി നിൽക്കാൻ എനിക്കിനി ആവില്ല. അവൾക്കിനി നീയേ ഉള്ളൂ. മോനെ, എന്നെ തേടിയപ്പോ പോലീസ് വരും. അതിനൊന്നും നീ ഇവിടുന്ന് പൊക്കോ. അലക്സാണ്ടർ